വിശംസിക സ്നേഹമുള്ളവരെ, ആരാധനാക്രമ വത്സരത്തിലെ മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് സ്നാപ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിനെ കുറിച്ചാണ് പറ്റിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാം ഞായറാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന മംഗളവാർത്തയാണ്. സുവിശേഷ ഭാഗം നമുക്കൊരിക്കലും അന്യമല്ല. നമുക്കറിയാം, ഒരുപാട് പ്രാവശ്യം വായിച്ച് കേൾക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് അവസാനത്തെ വാക്യമാണ്. ഇത് കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അതിൽ ഈ സുവിശേഷത്തിൻ്റെ ആ സമ്മറി മുഴുവനും ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ മാട്രിമോണിയൽ പ്ലഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ വാക്യമാണ്. ഈ വാക്യം കേട്ടപ്പോൾ ദൂതൻ്റെ പ്രതികരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുവരെ വളരെ വാചാലനായിട്ട് ഈശോ പരിശുദ്ധ അമ്മയോട് സംസാരിച്ച ദൂതൻ പിന്നെ ഇത് കേട്ട ഉടനെ തന്നെ ഒന്നും പ്രതികരിച്ചില്ല. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി എന്ന് പറയുകയാണ് സുവിശേഷകൻ. എന്താണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഇനി സംഭവിക്കട്ടെ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഈ പ്ലഡ്ജ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണത്. പ്ലഡ്ജ്, ഓത്ത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ വാക്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മൂന്ന് സുഹൃതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമുക്ക് വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണത്? കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഇനി സംഭവിക്കട്ടെ. കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ് നിഴലിക്കുന്നത്. ലോർഡ്, ബിഹോൾഡ് ദ ഹാൻഡ് മേഡ് ഓഫ് ദി ലോർഡ്. ലോർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആ ലോർഡിൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ സൃഷ്ടിയാണ്. സൃഷ്ടി സൃഷ്ടാവിൻ്റെ മുമ്പിൽ ആ സൃഷ്ടാവിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്. കർത്താവ്, നീ കർത്താവാണ്, യു ആർ ദ ലോർഡ് എന്ന് പറയുന്നത്. വേറെ ആരും ഒരു പേരുമല്ല മറിയം പറഞ്ഞത്. ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഐ ആം ദ സെർവൻ്റ് ഓഫ് യു. അപ്പോൾ കർത്താവിലുള്ള വിശ്വാസം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമാക്കി തീർക്കുന്നതിന് കാരണമായ സുഹൃതമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇരുട്ടിലേക്ക് കാലെടുത്ത് വെച്ചവളാണ് അവൾ. 10, 12, 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാതിരുന്ന പെൺകുട്ടി ഈ വാക്കുകൾ കേട്ടപ്പോൾ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറഞ്ഞ് ഇരുട്ടിലേക്ക് കാലെടുത്ത് വെച്ച ഒരു പെൺകുട്ടി. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവിനുള്ള വിശ്വാസം പരിശുദ്ധ അമ്മ ഏറ്റുപറയുക ചെയ്തത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ദാസി എന്നുള്ള വാക്കാണ്. ദാസി, അതിന് പരിശുദ്ധ അമ്മ തന്നെ അടുത്ത പാസേജിൽ, അടുത്ത പാരഗ്രാഫിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അവിടെ പറയാണ് ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്ത് എന്ന് പറയുന്നത്, സർവൻറ്റ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന രണ്ടാമത്തെ സുഹൃതമാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് ഹ്യൂമിലിറ്റി ഈസ് ദ ക്വീൻ ഓഫ് ഓൾ ദ വെർച്യൂസ്. എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞി എന്ന് പറയുന്നത് എളിമയാണ്. മാതാവ് പറയാണ്, ലോർഡ്, യു ആർ ദ ലോർഡ്, യു ആർ മൈ ലോർഡ് ആൻഡ് ഐ ആം യുവർ സെർവൻറ്റ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ സുഹൃത്ത് നമ്മൾ കാണുന്നത് അവിടെയാണ്, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കാണുന്നത് നിൻ്റെ വാക്ക് പോലെ ഇനി സംഭവിക്കട്ടെ എന്നുള്ളതാണ്. ഈ വാക്ക് നമ്മൾ കാണുന്നത് പിന്നീട് ഗെത്സെമനിൽ കർത്താവിൻ്റെ വാക്കുകളായിട്ട്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ് പിതാവായ ദൈവത്തിന് കൊടുക്കുന്നൊരു വാക്കുണ്ട്. അതിന് മുമ്പ്, അതിന് മുന്നോടിയായിട്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസ്, നിൻ്റെ വാക്ക് പോലെ എന്നെ സംഭവിക്കട്ടെ. ദിസ് ഇസ് ഒബീഡിയൻസ്, സബ്മിഷൻ. മാതാവിൻ്റെ വിധേയത്വമാണത്, അനുസരണമാണത്. അപ്പം നമ്മൾ മാതാവിൻ്റെ മാട്രിമോണിയൽ പ്ലഡ്ജ് എന്ന് പറയുന്ന ഈ വചനത്തിൽ, ഈ 38-ാമത്തെ വാക്യത്തിലെ മാതാവിൻ്റെ മൂന്ന് സുഹൃതങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്ലഡ്ജ് നടത്തിയെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ക്രിസ്മസിന് പരിശുദ്ധ അമ്മ എങ്ങനെ ഒരുങ്ങി, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയത്, ഇത് കണ്ടുകൊണ്ടാണ് ഗബ്രിയൽ ദേവദൂതൻ ദൈവത്തിൻ്റെ സന്ദേശമായിട്ട് മാതാവിനോട് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഒരു സൃഷ്ടിക്ക്, ഒരു സ്ത്രീക്ക്
ദൈവത്തിന് ലഭിക്കാവുന്ന, ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. എന്താണ് ദൈവകൃപ എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ സ്വീകാര്യതയാണ്, ആക്സെപ്റ്റൻസ്. ദൈവത്തിന് മുമ്പിലുള്ള സ്വീകാര്യതയ്ക്കുള്ള ബൈബിൾ വാക്യമാണ് ഗ്രേസ് എന്ന് പറയുന്നത്. യു ആർ ആക്സെപ്റ്റഡ് ടു ദ ലോർഡ്. നമുക്കറിയാം പൗലോസിൻ്റെ ഭാഷത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിയോളജി ഓഫ് ഗ്രേസ് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനാണ് സഭയിൽ വിശുദ്ധ പൗലോസ് ലീഹ. അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രയോഗങ്ങൾ നമുക്കറിയാം. കൊരിന്ത്യക്കാർക്കുള്ള ഒന്നാമത്തെ ലേഖനത്തിൽ 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൃപയാ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പറയുകയാണ്. ദൈവം എന്നെ മുഴുവൻ ഹൃദയത്തോടുകൂടി സ്വീകരിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ആയിരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കുന്നത്. അതിന് തന്നെ പിന്നീട് പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്കുള്ള 2-ാമത്തെ ലേഖനത്തിലെ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. തൻ്റെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ബധകൾ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ പതറിയ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ മുള്ളെടുത്ത് മാറ്റാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മുള്ളെടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് പൗലോസ്ലീഹയ്ക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചയാണ്, സന്ദേശമാണ്, നിനക്കെന്നെ കൃപ മതി, യു പ്രൊസീഡ്. നിനക്കെന്നെ കൃപ മതി, അതായത് നിനക്ക് എൻ്റെ മുമ്പിലെ സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ് നിൻ്റെ ഏറ്റവും വലിയ ശക്തി. നീ എന്തിനെ പിന്നെ ഭയപ്പെടുന്നത്? അതാണ് പൗലോസ്ലീഹ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് വ്യക്തികളാണ് സഭയിൽ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ. നിനക്ക് എൻ്റെ കൃപ മതി, ഗ്രേസ്. ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നത്, ഫുൾ ഓഫ് ഗ്രേസ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവഹിച്ചെടുക്കേണ്ട സുഹൃതമാണത്. പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധ പൗലോസ്ലീഹയെപ്പോലെ മുഴുവനായിട്ട് നമ്മൾ അതിന് വിട്ടുകൊടുത്തപ്പോൾ, ദൈവത്തിന് മുമ്പിലുള്ള നമ്മുടെ നിസ്സാരത ഏറ്റുപറഞ്ഞപ്പോൾ, ദൈവത്തിന് പരിപൂർണമായി നമ്മൾ സമർപ്പിച്ചപ്പോൾ, അവർ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ളവരായി മാറി. ക്രിസ്മസ് നമ്മൾ ഒരുങ്ങുമ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ എളിമയിലൂടെ, നമ്മുടെ അനുസരണത്തിലൂടെ നമുക്ക് ഇതുപോലെയുള്ള സ്വീകാര്യത, ഗ്രേസ്ഫുൾ ആക്സെപ്റ്റൻസ് ബിഫോർ ദ ലോർഡ് നമുക്ക് ലഭിക്കണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.